ഫുട്ബോളിൽ ഡിയാഗോ മറഡോണ എന്ന നാമം ദൈവത്തിന്റേതാണ്. കാരണം മൈതാനത്തു ദൈവത്തിനു മാത്രം സാധ്യമാകുന്ന പ്രകടനത്തിലൂടെയാണ് മറഡോണ എന്ന നക്ഷത്രം ഉദിച്ചുയർന്നത്. ഫുട്ബോളിൽ കാലിനൊപ്പം കൈകൊണ്ടും ചരിത്രം രചിച്ച ഇതിഹാസ താരമായിരുന്നു ഡിയാഗോ മറഡോണ. 1977 മുതൽ 1996 വരെ ലോക ഫുട്ബോളിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു ഡിയാഗോ. ആധുനിക ഫുട്ബോളിലെ ഏറ്റവും ശ്രദ്ധേയരായ കളിക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അർജന്റീനയെ 1986 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. 20-ാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന ഫിഫയുടെ ബഹുമതി പെലക്കൊപ്പം മറഡോണ പങ്കുവെക്കുന്നു. സാക്ഷാൽ ഡിയാഗോ അർമാൻഡോ മറഡോണ നേപ്പിൾസിലെ ഫുട്ബോൾ ദൈവം. അയാൾ അവർക്ക് അപ്രാപ്യമെന്ന് തോന്നിച്ച ലീഗ് കിരീടം നേടിക്കൊടുത്തു. അയാളുടെ ചിറകിലേറി നാപ്പോളി യുവന്റസിനെയും മിലാനെയും റോമയെയും തോൽപ്പിച്ചു. നേപ്പിൾസ് മറഡോണയുടെ ചിറകിൽ തലയുയർത്തി നിന്നു. അർജന്റീനയുടെ ദരിദ്ര സാഹചര്യത്തെ പന്തുകളി കൊണ്ടു നേരിട്ട മറഡോണ ലോക ഫുട്ബോളിൽ കഴിവ് തെളിയിച്ച ഇതിഹാസ താരമായി വളർന്നത് പ്രതിഭ ഒന്നുകൊണ്ട് മാത്രമാണ്. മികച്ച കായിക ശേഷിയും പന്ത് നിയന്ത്രണവും കയ്യിലുണ്ടായിരുന്ന അദ്ദേഹം ഫുട്ബോളിലെ ട്രിബ്ലിംഗ് എന്ന കലയിലെ ഉസ്താദായിരുന്നു. 2 ലോകകപ്പിലായി ഇംഗ്ലണ്ടിനെതിരെ നേടിയ 2 ഗോളുകൾ തന്നെ ഇതിന് ഉദാഹരണം. 86 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം ഹാഫിൽ മറഡോണയ്ക്ക് പന്ത് കിട്ടുമ്പോൾ 11 ടച്ച് കഴിഞ്ഞിരുന്നു. ഗോളി പീറ്റർ ഷിൽട്ടനെയും മറികടന്ന് മറഡോണ നേടിയ ഗോൾ 2002 ഓൺലൈൻ വോട്ടിംഗിൽ നൂറ്റാണ്ടിന്റെ ഗോളായിട്ടാണ് കുറിച്ചത്. മറഡോണ കൈകൊണ്ടു നേടിയ ഗോൾ UKയിലെ ചാനൽ 4 തെരഞ്ഞെടുത്ത 100 മഹത്തായ കായിക നിമിഷങ്ങളിലും പെട്ടു. തന്റെ പ്രൊഫഷണൽ ക്ലബ് ഫുട്ബോൾ ജീവിതത്തിൽ അർജന്റീനോസ് ജൂനിയേഴ്സ്, ബോക്ക ജൂനിയേഴ്സ്, ബാർസിലോണ, നാപ്പോളി, സെവിയ, നെവൽസ് ഓൾഡ് ബോയ്സ് എന്നീ പ്രമുഖ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കൈമാറ്റ തുകയിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്കു വേണ്ടി 91 കളികളിൽ 34 ഗോളുകൾ നേടിയിട്ടുണ്ട്. 1960 ഒക്ടോബർ 30 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്ത് ചേരിയിൽ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ഡിയാഗോ അർമാൻഡോ മറഡോണ ജനിച്ചത്. 4 പെൺമക്കൾക്ക് ശേഷം 5-ാമത്തെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിറവി. അതിനുശേഷം അവർക്ക് 2 ആൺമക്കൾ കൂടി ജനിച്ചു. ലാലോ മറഡോണയും ഹ്യൂഗോ മറഡോണയും 2 പേരും പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരായിരുന്നു. 10-ാം വയസ്സിൽ തദ്ദേശീയ ക്ലബായ എസ്ട്രെല്ലേ റോജാക്ക് വേണ്ടി കളിക്കുമ്പോൾ തന്നെ തന്റെ പ്രകടനങ്ങൾ കൊണ്ട് മറഡോണ ശ്രദ്ധേയനായി. തുടർന്ന് അർജന്റീനോസ് ജൂനിയേഴ്സിന്റെ ഒരു ജൂനിയർ ടീമായ ലോസ് സെബോളിറ്റാസിൽ അംഗമായി. അർജന്റീനയിലെ 1-ാം ഡിവിഷൻ കളികളുടെ ഇടവേളകളിലെ പന്തടക്ക പ്രകടനങ്ങൾ മറഡോണക്ക് മാധ്യമ ശ്രദ്ധ നൽകി. അർജന്റീനോസ് ജൂനിയേഴ്സിൽ കളിക്കുമ്പോൾ കുട്ടിയായിരുന്ന മറഡോണയെ പലപ്പോഴും പ്രായം കൂടിയവരുടെ കളികളിൽ തുറുപ്പുചീട്ടായി പരിശീലകൻ കളിക്കാൻ ഇറക്കുമായിരുന്നു. 16 വയസ്സാകുന്നതിനു മുമ്പേ അർജന്റീനോസ് ജൂനിയേഴ്സിനു വേണ്ടി 1-ാം ഡിവിഷനിൽ കളിക്കാൻ ആരംഭിച്ചു. അർജന്റീന പ്രൊഫഷണൽ ലീഗിൽ കളിക്കാൻ ഇറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ മറഡോണ ആയിരുന്നു. 2003 വരെ ഈ റെക്കോർഡ് മറഡോണയുടെ പേരിലായിരുന്നു. 1976 മുതൽ 1980 വരെയുള്ള കാലയളവിൽ അർജന്റീനോസ് ജൂനിയേഴ്സിനു വേണ്ടി അദ്ദേഹം 166 മത്സരങ്ങളിൽ കളിക്കുകയും അതിൽ 111 ഗോളുകൾ നേടുകയും ചെയ്തു. 1975 അർജന്റീന 1-ാം ഡിവിഷൻ ലീഗിൽ 20 ടീമുകളിൽ 19-ാം സ്ഥാനത്തായിരുന്ന അർജന്റീനോസ് ജൂനിയേഴ്സ് 1980 2-ാം സ്ഥാനത്തേക്കെത്തിയതിൽ മറഡോണയുടെ പങ്ക് വലുതാണ്. 1981 അദ്ദേഹം ബോക്ക ജൂനിയേഴ്സിലേക്ക് മാറി. 10 ലക്ഷം പൗണ്ടായിരുന്നു കൈമാറ്റ തുക. ബോക്ക ജൂനിയേഴ്സിനു വേണ്ടി 1982 വരെ കളിച്ചു. 1982 ടീമിനെ ലീഗ് ജേതാക്കളാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ചു. 1982 ലോകകപ്പിനു ശേഷം യൂറോപ്പിലെ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബായ ബാർസിലോണ മറഡോണയെ സ്വന്തമാക്കി. 50 ലക്ഷം പൗണ്ടായിരുന്നു കൈമാറ്റ തുക. അന്നത്തെ ലോക റെക്കോർഡായിരുന്നു. 1983 മറഡോണയുൾപ്പെട്ട ബാർസിലോണ സംഘം റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് കോപ്പ ഡെൽ റേ കപ്പും അത്ലറ്റിക്കോ ബിൽബാവയെ തോൽപ്പിച്ച് സ്പാനിഷ് സൂപ്പർ കപ്പും സ്വന്തമാക്കി.
1984-ലായിരുന്നു ബാർസിലോണ വിട്ട് ഇറ്റലി ക്ലബായ നാപ്പോളി ക്ലബിലേക്ക് ചേക്കേറുന്നത്. ഇത്തവണത്തെ കൈമാറ്റ തുകയായിരുന്ന 69 ലക്ഷം പൗണ്ടും മറ്റൊരു റെക്കോർഡായിരുന്നു. 1984 മുതൽ 1991 വരെ മറഡോണ നാപ്പോളിക്ക് വേണ്ടി കളിക്കുകയും ഒട്ടേറെ കിരീട വിജയങ്ങളിൽ പങ്കാളിയാകുകയും ചെയ്തു. ഇക്കാലയളവാണ് മറഡോണയുടെ ഫുട്ബോൾ ജീവിതത്തിന്റെ സുവർണകാലമായി കണക്കാക്കപ്പെടുന്നത്. നാപ്പോളിക്കാകെ ലഭിച്ച 2 ഇറ്റാലിയൻ സിരി എ കിരീടങ്ങളും ഒരു യുവേഫ കപ്പും ഈ വേളയിലേതാണ്. ഇതിനു പുറമെ ഒരു കോപ്പ ഇറ്റാലിയ കിരീടവും ഒരു സൂപ്പർ കോപ്പ ഇറ്റാലിയ കിരീടവും നാപ്പോളി മറഡോണയുടെ കാലത്ത് നേടിയിട്ടുണ്ട്. എങ്കിലും മയക്കുമരുന്നുപയോഗവും പരിശീലനങ്ങളിൽ പങ്കെടുക്കാത്തതും അവിഹിത ബന്ധത്തെക്കുറിച്ചുമുള്ള വിവാദങ്ങൾക്കും ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. 1991 മാർച്ച് 17 ഒരു ഫുട്ബോൾ മത്സരത്തിനു ശേഷമുള്ള പരിശോധനയിൽ മറഡോണ കൊക്കെയിൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തി. ഇതിനെ തുടർന്ന് 15 മാസത്തേക്ക് ഫുട്ബോളിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കി. ഇതിനുശേഷം 1992 സ്പെയിനിലെ സെവിയ ക്ലബിലേക്ക് മാറി. ഒരു വർഷം സെവിയയ്ക്ക് വേണ്ടി കളിച്ച് 93 ജന്മനാട്ടിലേക്ക് മടങ്ങി. 1977 ഫെബ്രുവരി 27 ഹംഗറിക്കെതിരെ തന്റെ 16-ാം വയസ്സിൽ മറഡോണ ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിച്ചത്. 1979 യൂത്ത് ഫുട്ബോൾ ലോകകപ്പ് നേടിയ അർജന്റീന ടീമിൽ മറഡോണ അംഗമായിരുന്നു. ഈ ടൂർണമെന്റിൽ മികച്ച കളിക്കാരനുള്ള സ്വർണ പന്ത് നേടുകയും ചെയ്തു. 1982 മുതൽ 1994 വരെയുള്ള 4 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്കു വേണ്ടി മറഡോണ കളിച്ചിട്ടുണ്ട്. അതിൽ 86-ലെ ലോകകപ്പാണ് ഏറ്റവും അവിസ്മരണീയമാക്കിയത്. മറഡോണയുടെ നായകത്വത്തിൽ കളിച്ച അർജന്റീന ടീം ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ലോകകപ്പ് നേടുകയും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ മറഡോണ സ്വന്തമാക്കുകയും ചെയ്തു. 90-ലെ ലോകകപ്പിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. 1994-ലെ അമേരിക്ക ലോകകപ്പിൽ 2 കളികൾ മാത്രമേ മറഡോണ കളിച്ചത്. ലോകകപ്പിനിടക്ക് നടത്തിയ ഒരു ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ട് തുടർന്നുള്ള മത്സരങ്ങളിൽ നിന്നും വിലക്കപ്പെട്ടു. വിജയ പരാജയങ്ങളോ നേടിയ ഗോളുകളുടെ എണ്ണമോ നോക്കിയിട്ടായിരുന്നില്ല ഫുട്ബോൾ ലോകം മറഡോണയെ വിലയിരുത്തിയിരുന്നത്. പന്തടക്കത്തിൽ മറഡോണയെ വെല്ലാൻ ആളുകൾ കുറവാണ്. എതിരാളികൾ എത്ര പേരുണ്ടെങ്കിലും അവരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറാനും കൂട്ടുകാർക്ക് വിദഗ്ധമായി പന്ത് കൈമാറാനും ആ കൈമാറ്റം അതിസൂക്ഷ്മവും കൃത്യവുമാക്കാനും മറഡോണയ്ക്ക് എന്നും കഴിഞ്ഞിരുന്നു. ഫൗൾ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എതിരാളികൾ ഇദ്ദേഹത്തെ കളിക്കളത്തിൽ നേരിട്ടിരുന്നത്. ഡിയാഗോ അർമാൻഡോ മറഡോണയെ കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫൈസി ഫാബ്സിന്റെ പുതിയൊരു വീഡിയോവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.